ഫ്യൂച്ചർ മൂവീസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കുറച്ചുകൂടെ നല്ല ട്രെൻഡ്, അധികം റേപ്പ് ആൻഡ് വയലൻസ് ആൻഡ് പുട്ടിങ് വിമൻ ഡൗൺ, അത് ഷുഡ് നോട്ട് ഹാപ്പൻ. കാരണം വിമൻ മെൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവിടെ വിമൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അങ്ങനത്തെ ബാലൻസിൽ വരണം എന്നുള്ളത്. സിനിമയിൽ വളരെ സജീവമായിട്ടിരുന്ന കാലത്താണ് ശരിക്കും എന്താ പറയുക, നല്ല നല്ല റോള് എടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിവാഹ ജീവിതം അങ്ങനെയങ്ങും മാറിയത് അല്ലേ? ആ തന്നെ. അപ്പം എന്തായിരുന്നു അപ്പം സിനിമ എന്തുകൊണ്ട് എങ്ങനെ എന്തായിരുന്നു അപ്പോൾ ഉള്ള ഒരു തോന്നൽ? എന്നെ സിനിമയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ അച്ഛനമ്മമാരെ പറഞ്ഞു നീ ആക്ട് ചെയ്ത് മതി, ഇനി ഫ്രഷ് ആയിട്ടൊന്നും എടുക്കണ്ട. ഫിലിം ഈസ് എ പ്രൊഫഷൻ, എല്ലാ പ്രൊഫഷനിലും ഒരു ബാലൻസ് വേണം, ഒരു ബിഗിനിങ് ആൻഡ് എൻഡ് വേണം. എപ്പോഴും നമുക്ക് എന്നെ നിൽക്കണം എന്നുള്ള അത് നല്ലതല്ല. കാരണം വേറെ ഫ്യൂച്ചർ ആർട്ടിസ്റ്റ് വരണം. നമ്മൾ തന്നെ കാലത്ത് എന്തോന്നു എല്ലാ മൂവിയിലും നമ്മൾ തന്നെ ആക്ട് ചെയ്യണം എല്ലാം, അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി നന്നാവില്ല. നമ്മൾ മാറി കൊടുത്ത് അടുത്ത ജനറേഷന് ചാൻസ് കൊടുക്കണം. ഇത്രയും നാൾ അഭിനയിച്ചല്ലോ, അത് മതി പറഞ്ഞു. എന്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ പോയത് സ്റ്റേറ്റ്സിലാണ്. അപ്പൊ അവിടെ ടോട്ടലി ഒരു ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം സിനിമയും പറ്റി ഇവിടെ ആയിരുന്നെങ്കിൽ അറിയില്ല, പക്ഷെ അവിടെ ആയിരുന്നോണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ആലോചിക്കാൻ ഉള്ള സന്ദർഭം കിട്ടിയില്ല. പിന്നെ ഹോളിഡേയ്സിൽ വരുമ്പോ ബാസ്ക് മാസ്റ്റർ അല്ലാതെ അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഷോർട്ട് ട്രിപ്പിന് വരികയാണ്, അപ്പൊ അതുകൊണ്ട് അഭിനയിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞ ശേഷം അഭിനയിക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? തോന്നിയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോ ചില സിനിമ കാണുമ്പോ ഈ ക്യാരക്ടർ ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് അത്ര സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. കുട്ടികളായി ഇൻവോൾവ് ആയി, അപ്പം അങ്ങനെ വേറെ ഒരു റോളായി. അതെ. അപ്പൊ ഈ ഒരിക്കൽ പോലും അത് റിഗ്രറ്റ് ചെയ്തിട്ടില്ല? ഇല്ല, സിനിമ വിട്ടതിന്. പിന്നെ നമ്മുടെ കുട്ടികളുടെ ജീവിതം, അവരുടെ കാര്യം, ഹസ്ബൻഡിന്റെ, പിന്നെ അവിടെ സെറ്റപ്പ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇന്ന് മക്കളൊക്കെ എന്തായി, അവര് ഇതിലോട്ട് വന്നിട്ടുണ്ടോ പഠിത്തം? അവർക്ക് കൂടുതൽ പഠിത്തം ഇതാണ്. മൂത്ത മകൾ ഒരിക്കലും വന്ന സമയത്ത് ഹരി പോത്തൻ ചോദിച്ചു അഭിനയിക്കുമോ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് അഭിനയ ഇല്ല, പിന്നെ അവർക്ക് മലയാളം വലുതായിട്ട് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവരും ഡാൻസ് കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതും സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് ഞാനായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ സീരിയസ് ആയിട്ട് പഠിച്ചില്ല. പിന്നെ അവിടെ പോയിട്ട് ഇപ്പൊ നൃത്തം ഒരു എന്നൊരു പാഷൻ ആയിരുന്നല്ലോ, അവിടെ സ്കൂളിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ അവിടുത്തെ സ്കൂളിനെയും അവിടുത്തെ ശിക്ഷകണത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി, അതൊരു ഒരു പാഷനായിരുന്നു. കൊച്ചു കുട്ടികൾ, അവിടുത്തെ കുട്ടികൾക്കൊന്നും അത്ര എക്സ്പോസ് അല്ല, പക്ഷെ അവർക്ക് ഡാൻസ് നമ്മൾ പഠിച്ചു കൊടുത്ത് അവര് സ്റ്റേജിൽ കയറുമ്പോൾ അത് കാണാൻ വളരെ ഒരു അച്ചീവ്മെന്റ് ആണ്. ഞാൻ ഒരുപാട് അരങ്ങേറ്റം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഈ കുട്ടികൾക്കും ലാംഗ്വേജ് അറിയില്ല. നോർത്ത് ഇന്ത്യൻ കുട്ടികളാണ്, സൗത്ത് ഇന്ത്യൻ കുട്ടികളും കുറച്ചുണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ തമിഴ് പാട്ടോ അല്ലെങ്കിൽ ആ ലാംഗ്വേജിന് അവരെ എക്സ്പ്രസ് ചെയ്യാൻ അതൊരു നമുക്കൊരു സ്റ്റേജ് ചെയ്യാൻ കാണുന്നതിന് വളരെ നല്ലൊരു ഇതാണ്. ഇപ്പം പണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടപ്പം കുറെ കലാകാരന്മാര് നമ്മുടെ അന്നത്തെ കൊച്ചു കുട്ടികള് ഇന്ന് ഭാവിയിൽ അവരെ ആരുടെ കൂടെയൊക്കെയാണ് അത് അന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്? അന്ന് വിനോദിനി, കമലഹാസൻ, ഈ കണ്ണും കണ്ണം എന്നുള്ള പട്ടണത്തിൽ എന്റെ സ്റ്റെപ്സൺ ആയിട്ട് കമലഹാസൻ ഉണ്ടായിരുന്നു. അന്ന് കമലഹാസൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അന്ന് ഷൂട്ടിംഗ് കേരളത്തിലായിരുന്നു. ഈ വസ് വെരി വെരി ടാലന്റഡ് ബോയ്, അന്നേ എല്ലാരും പറയായിരുന്നു വെരി ടാലന്റഡ് ബോയ്. കമലഹാസന് ഒന്ന് രണ്ട് പ്രാവശ്യം സ്റ്റേജിൽ വന്നപ്പോ ഞാൻ കണ്ടു. പിന്നെ അന്ന് ഇപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് ഡയറക്ടേഴ്സ് എല്ലാം അന്ന് ഇൻഡസ്ട്രിയിൽ വന്നവരാണ്. അന്ന് പകുതി ആളുകളും അങ്ങനെ പുതിയ ആളുകളായി. ഇപ്പം കാര്യമായിട്ടായാലും ഭാസ്കര മാസ്റ്ററും അവരെല്ലാം ഉണ്ട്, പഴയ ആളുകൾ മറ്റേ. അപ്പൊ ഇവരൊക്കെ ഈ പിന്നെ പിൽക്കാലത്തവരെ കാണും. ഹരിഹരൻ, കൃഷ്ണൻ നായർ എല്ലാം പിന്നെ കാണുമായിരുന്നു. അപ്പൊ പഴയ കാലങ്ങളിലുള്ള ഓർമ്മകളൊക്കെ നിങ്ങൾ ഇരുന്ന് അല്ലേ, നല്ല ഇതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും എന്നും നമ്മുടെ കലയും ഇഷ്ടപ്പെടുന്ന പ്യുവറായിട്ടുള്ള കല ഇഷ്ടപ്പെടുന്ന നല്ല ആൾക്കാർ പ്രേക്ഷകർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി നല്ല നല്ല
അനുഭവങ്ങൾ കൊടുക്കാനായിട്ട് ഇന്നും കലാകാരന്മാർക്ക് തീർച്ചയായിട്ടും സാധിക്കും. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പഴയ ഇപ്പം ഫിലിം മ്യൂസിക് ഉണ്ട്, മോഡേൺ മ്യൂസിക് ഉണ്ട്, സ്റ്റിൽ നമ്മൾ പഴയ കർണാട്ടിക് മ്യൂസിക് പ്രോഗ്രാമിന് ആളുകൾ പോകുന്നുണ്ട്, പാടാൻ ആളുകളുണ്ട്, ഫ്യൂഷൻ ഉണ്ടെങ്കിലും എന്തോന്നു കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു 20% പണ്ടത്തെ ക്ലാസിക്കൽ പാട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് പേര് ക്ലാസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടോ വോക്കലായിട്ടോ പഠിക്കുന്നുണ്ട്, അതെല്ലാം എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ കൾച്ചറിനെ നമുക്ക് ത്രൂ മൂവി അതിനെ കൊണ്ടുവരാം. ഇപ്പൊ നമ്മുടെ നമ്മുടെ ഈ ഭാരത കൾച്ചർ ഇപ്പൊ നമ്മളവിടെ പഠിപ്പിക്കുമ്പോൾ, ഈ സ്റ്റുഡൻസിനെയൊക്കെ അവിടെ പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം അവരിൽ കൂടെ നമ്മുടെ ഈ കൾച്ചറിനെയും സ്കൂളുകൾ വഴി പഠിപ്പിക്കാൻ പറ്റും അവർക്ക്? അവിടെ വേറെ ഒരു ഒരു ഡാൻസ് പഠിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ കൾച്ചർ പഠിക്കില്ലല്ലോ അവര്. തീർച്ചയായിട്ടും നമ്മുടെ എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദ സ്റ്റോറി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ അവർക്കൊരു അവയർനെസ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ഇങ്ങനെയാണ്, നമ്മുടെ കാരണം ഹിന്ദുയിസത്തിനെ പറ്റിയോ കുറച്ചൊരു നോളജ് അവർക്ക് വരും. അപ്പൊ അതിൽ അവർ ഡെവലപ്പ് ചെയ്ത് പിന്നെ അവർ ചെയ്യുന്ന എന്നാലും ഒരു ബേസിക് ഒരു ഐഡിയ അവർക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു ഡാൻസ് കാണുമ്പോ ഓ രാമനെ ഒരു കഥ കണ്ടു, അപ്പം വീട്ടിൽ പോയി കുട്ടികൾ ചോദിക്കും ഹൂസ് രാമൻ അല്ലെങ്കിൽ ഹൂസ് കൃഷ്ണ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവർക്കൊരു സന്ദർഭം കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഒരു സിനിമ കണ്ടു ഒരു നല്ല, അപ്പം വീട്ടിൽ പോയി കുട്ടിയൊക്കെ ചോദിക്കാൻ എന്തുകൊണ്ട് അമ്മയെ അവര് അത് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ അത് ചെയ്തു എന്ന് പറയുമ്പോ പേരന്റ്സിന് അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഇല്ലാത്തൊരു കാര്യം ഈ ഇന്ററാക്ഷൻ ആണ്, എന്താണെന്ന് മനസ്സിലാക്കി വന്ന് വീട്ടിലിരുന്ന് ഒരു ഇന്ററാക്ഷനുള്ള ലെവലിൽ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അഭിനയിച്ച കഥാപാത്രങ്ങളിൽ നല്ല നല്ല ഗാനങ്ങൾ, അന്നത്തെ ഗാനങ്ങൾ വളരെ ഫേമസ് ആയിരുന്നു. ഈ അമ്മയെ കാണാനുള്ള ചിത്രത്തിലെ ഉണരുണരു നീ പോയി എന്നുള്ള പാട്ട്, അതുപോലെ നല്ല നല്ല ഒരുപാട് ഗാന സീക്വൻസസ് അന്ന് ഉണ്ടായിരുന്നു. ഈ പാട്ടിന്റെ ചിത്രീകരണ രീതി അന്ന് എങ്ങനെയായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? പാട്ടെല്ലാം പിന്നെ പിന്നെ ഔട്ട്ഡോർ പോകുമായിരുന്നു. എസ്പെഷ്യലി അമ്മയെ കാണാനുള്ള സിനിമ കാലിക്കറ്റില് എടുക്കുമായിരുന്നു. അപ്പൊ എനിക്ക് സ്വിമ്മിങ് അറിയില്ല. അപ്പൊ ആ എന്റെ ക്യാരക്ടർ ഒരു ബോട്ട് തുഴയുന്ന തുണിക്കാരിയുടെ മകളായിരുന്നു. അപ്പം നല്ല ഓർമ്മയുണ്ട്, അത് കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള എടുത്താണ്. അപ്പം ഭാസ്കര മാസ്ക് മാസ്റ്റർ ആ ബോട്ടിന്റെ അടിയിൽ കിടന്നു, കാരണം മറിഞ്ഞു പോയി, കാരണം ആർക്കും വന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒക്കില്ല, കുറെ ദൂരത്തായിരുന്നു. അപ്പം മാസ്റ്റർ അവിടെ ബോട്ടില് ഒരു കൊച്ചൊരു വള്ളമായിരുന്നു അവിടെ കിടന്ന് ആണ് ഷൂട്ട് ചെയ്തത്. തുഴയാനൊക്കെ അറിയാം, പക്ഷേ ഇതൊന്നും വെള്ളത്തിന്റെ ബോട്ട് വീണ് പോയ വെള്ളം കുടിക്കും. അപ്പൊ അതുകൊണ്ട് ഭാസ്കർ മാസ്റ്റർ ആ പാട്ടെടുത്തപ്പോ ഫുൾ അവിടെ കിടക്കുമായിരുന്നു. പാവം അങ്ങനെ ഒരാൾക്ക് കിടക്കാൻ സ്ഥലമില്ല, എന്നാലും പാവം എന്റെ ഇടയിൽ കിടന്ന് അയ്യോ വീട് പോയാ ആരും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒക്കില്ല എന്ന് പറഞ്ഞ. അപ്പൊ അങ്ങനെ ഡയറക്ടേഴ്സും എല്ലാം വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു.